ഹായ് ഹലോ എല്ലാവർക്കും നമ്പർ വൺ ജോബ് പോർട്ടലിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ ടൂറിസം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ വിവിധ ബീച്ചുകളിൽ ജോലി നോക്കുന്നതിനായി ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ജോബ് റിലേറ്റഡ് വീഡിയോസ് ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടൂറിസം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിലെ വിവിധ ബീച്ചുകളിൽ ജോലി നോക്കുന്നതിനായി ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നതിനായി അർഹരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. തിരഞ്ഞെടുക്കുന്നവർക്ക് 10 ദിവസത്തെ പരിശീലനം നൽകുന്നതും പ്രതിദിനം 730 രൂപ വേതനം നൽകുന്നതുമാണ്. നിയമനം തികച്ചും താൽക്കാലികമായിരിക്കും. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 15/2/2023 വൈകിട്ട് 5 മണി വരെയാണ്. അതായത് February 15 വരെയാണ് അപേക്ഷ അയക്കാൻ പറ്റുക. കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ജോബ് വരുന്നത്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ ബീച്ച് ലൈഫ് ഗാർഡാണ് പോസ്റ്റിൻ്റെ നെയിം. വേക്കൻസി മൊത്തം 8 എണ്ണമാണുള്ളത്. സാലറി പറയുന്നത് 15,000-20,000 ഇടയിലായിരിക്കും. അപ്ലൈ ചെയ്യേണ്ടത് പോസ്റ്റ് വഴിയാണ്. അതുപോലെ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 15 February. വേക്കൻസി പറ്റിയാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് 7 വേക്കൻസിയും എറണാകുളത്ത് 1 വേക്കൻസിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് വിദ്യാഭ്യാസ യോഗ്യതയാണ് നോക്കാൻ പോകുന്നത്. വിഭാഗം 1 ഫിഷർമാൻ, 7ാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. കൂടാതെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കടലിൽ നീന്താൻ അറിയാവുന്ന ആളാണെന്നും ഫിഷർമാൻ ആണെന്നും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. വിഭാഗം 2 ജനാൽ, SSLC പാസ്സായിരിക്കണം. സ്കൂൾ കോളേജ് കായിക മത്സരങ്ങളിൽ നിലവിൽ സംസ്ഥാന തലത്തിലോ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കണം. കടലിൽ നീന്താൻ അറിയണം. വിഭാഗം 3 എക്സ് നേവി, SSLC പാസ്സായിരിക്കണം. നാവികസേനയിൽ കുറഞ്ഞത് 15 വർഷത്തെ സേവനം ഉള്ള ആളായിരിക്കണം. ഇനി ശാരീരിക യോഗ്യത. ഉയരം 5 അടി 5 ഇഞ്ച് ആയിരിക്കണം. നെഞ്ചളവ് 80 മുതൽ 85 സെന്റിമീറ്റർ വരെ ആയിരിക്കണം. അടുത്ത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതിനെ പറ്റിയാണ് പറയുന്നത്. അപേക്ഷകൾ ടൂറിസം വകുപ്പിൻ്റെ തിരുവനന്തപുരം എറണാകുളം റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർക്കാണ് സമർപ്പിക്കേണ്ടത്. ശാരീരിക യോഗ്യത, കായികശേഷി, കടലിൽ നീന്തുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുമുള്ള കഴിവ്, ആരോഗ്യാവസ്ഥ എന്നിവ പരിശോധിച്ച ശേഷം നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലേക്കും പ്രത്യേക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും താൽക്കാലിക നിയമനം നൽകുന്നതുമാണ്. അപേക്ഷാ ഫോറം ടൂറിസം വകുപ്പിൻ്റെ തിരുവനന്തപുരം ആസ്ഥാന കാര്യാലയത്തിലും തിരുവനന്തപുരം എറണാകുളം മേഖലാ ഓഫീസുകളിലും സൗജന്യമായി ലഭ്യമാണ്. ടൂറിസം വകുപ്പിൻ്റെ വെബ്സൈറ്റായ www.keralatourism.org ഫോം ലഭ്യമാണ്. ലൈഫ് ഗാർഡായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരും പുതിയ അപേക്ഷ നൽകേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ അവസാന തീയതിക്ക് മുൻപേ ലഭിക്കത്തക്ക വിധത്തിൽ അതാത് മേഖലയിലെ ജോയിൻറ്റ് ഡയറക്ടർക്ക് അയക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്നത് അവസാന തീയതി 15/2/2023 വൈകിട്ട് 5 മണി വരെയാണ്. നിശ്ചിത തീയതിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകൾ കൂടി ഹാജരാക്കണം. വിഭാഗം 1 വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, സ്കൂൾ വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, SSLC അല്ലെങ്കിൽ TC, ഫിഷർമാൻ ആണെന്ന് തെളിയിക്കുന്നതിനുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. വിഭാഗം 2 SSLC ബന്ധപ്പെട്ട പേജുകളുടെ പകർപ്പ്, സ്കൂൾ കോളേജ് കായിക മത്സരങ്ങളിൽ നീന്തൽ
നീന്തലിൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തതിൻ്റെ രേഖകളുടെ പകർപ്പ്, വിഭാഗം 3 SLCയുമായി ബന്ധപ്പെട്ട പേജുകളുടെ പകർപ്പ്, നാവികസേനയിൽ നിന്നും വിടുതൽ ചെയ്ത സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, എല്ലാ വിഭാഗം അപേക്ഷകരും ഫിറ്റ്നസ് തെളിയിക്കുന്ന ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Thanks for watching. Please subscribe the channel for more videos.